അവസാനത്തിലൊരു വൈകുന്നേരമാണ് ഞാൻ നീലയെ കണ്ടത്. കിഴവനായ പിതാവിനെ കുളിപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അവൾ. ഗോദാവരിയിലെ മണൽപ്പരപ്പിൽ ശേഷിച്ച് നിശ്ചലമായി നീരൊഴുക്കുവാണ്. ആസ് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പുതിയ വാട്ടർ ബോട്ടിലുണ്ട്, എനിക്ക് മാത്രമില്ല. അച്ചാച്ചനോട് എത്ര തവണയായിട്ട് ഞാൻ പറയുന്നത്. എന്നാ മോളെ? അച്ചാച്ചൻ എനിക്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങിച്ചു തരാത്തെ? മോളെ, അച്ചക്ക് കാശൊന്ന് കിട്ടിക്കോട്ടെ. കാശ് കിട്ടിക്കഴിയുമ്പം എന്റെ അന്നക്കുട്ടിക്ക് അച്ഛ ടൗണിൽ പോയി നല്ലൊരു പുതിയ വാട്ടർ ബോട്ടിൽ മേടിച്ചു തരാം. വേണ്ട, അച്ചാച്ചൻ എന്നും എന്നെ പറ്റിക്കുവല്ലേ. അച്ചാച്ച അമ്മ പോവാ. അന്നമോളെ നിക്ക്, നീ എന്താ ഇത് കൊണ്ടുപോകാൻ മറന്നുപോയോ? ഇത് എനിക്കുള്ളതല്ലോ, ബിജോങ്ങളല്ലേ, അതുകൊണ്ടാ ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഓർക്കുമായിരുന്നു. ടാറ്റാ. അച്ഛനോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അച്ഛ കുടിക്കില്ലെന്ന്? അച്ഛ ബിജുങ്ങളെ, ബിജുങ്ങളെ, അന്നമോളാണോ ഇത്? മോള് നന്നായി പഠിക്കണം കേട്ടോ. ടാറ്റാ. ടാറ്റാ. നീ എന്തിനാടി ആ കടക്കാരനെ എപ്പോഴും കൊണ്ട് വെള്ളം കൊടുക്കുന്നത്? അച്ചാച്ചന്റെ പഴയൊരു സുഹൃത്താ. പാവം ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോ കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊടുക്കുന്നതാ. Thank you.
അച്ഛനോട് കുടിക്കില്ലെന്ന് പറഞ്ഞ് മടുത്തു. അമ്മയുടെ കാര്യം ഓർക്കുമ്പോ ശരിക്കും സങ്കടം വരും. നീ വിഷമിക്കാതടി, ഇതിലും കഷ്ട എന്റെ അപ്പന്റെ കാര്യം. എന്നും രാത്രിയിൽ അടിച്ചു ഫിറ്റായിട്ട് വരൂ, അമ്മയ്ക്കൊട്ട് എന്നും കിട്ടും നല്ല ഇടി. ഭാഗ്യത്തിന് എന്റെ അച്ഛൻ കുടിക്കത്തില്ല, അല്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നീ നിന്റെ അമ്മച്ചിയും ഭാഗ്യമുള്ളവരാ, അതുകൊണ്ടാ നിന്റെ അച്ഛാച്ചൻ കുടിക്കാത്തത്. ആ ചെറു നഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതുക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നെക്കാൾ ഭാരമുള്ള ചുമടിന് കീഴിൽ, പട്ടണം ഉറങ്ങിയാൽ പീടികത്തിണ്ണയിൽ. നന്നായിട്ട് അധ്വാനിച്ചാണ് ഉതുപ്പാൻ ജീവിച്ചിരുന്നത്. അധ്വാനിച്ചു കിട്ടിയ പണം കൊണ്ട് അയാൾ ഒരു തുണ്ട് ഭൂമി വാങ്ങി. സാമൂഹ്യ നന്മയ്ക്കായി അദ്ദേഹം അതിലൊരു കിണർ കുത്തി. മൃഗങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം ആ കിണറ്റിൽ നിന്ന് കുടിക്കുവാൻ അദ്ദേഹം വെള്ളം നൽകി. ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് ഉതുപ്പാനെ കാണാൻ സാധിക്കും. ദാഹിച്ച് വഴിയരികിൽ നിൽക്കുന്ന വൃദ്ധയ്ക്ക് വെള്ളം നൽകുമ്പോൾ, തന്റെ സുഹൃത്തിന്റെ ദാഹം അകറ്റുമ്പോൾ, പൊരുവയിലത്ത് പണിയെടുക്കുന്ന മനുഷ്യന്റെ കൈക്കുമ്പുളിലേക്ക് വെള്ളം പകരുമ്പോൾ, ഈ സന്ദർഭങ്ങളിലെല്ലാം ഉതുപ്പാന്മാർ ജനിക്കുകയായി. ഒരാളുടെ ദാഹമകറ്റാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യസ്നേഹി. നിനക്ക് എന്തു പറ്റി? അന്നെ അവൾക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ കൊടുക്ക്. എന്തു പറ്റി? ഇത് വെള്ളമല്ല, ഇനി വല്ലാത്ത ചൊവ. ഇത് വെള്ളം തന്നെ നിനക്ക് തോന്നുന്നതാ? ഇനിതാ ഞാൻ നോക്കാം. കുടിക്കുവോ? ഇല്ല, എന്റെ അച്ഛൻ കൈകൊണ്ട് പോലും തൊടില്ല. എന്റെ അപ്പൻ രാത്രിയിൽ അടിച്ചു ഫിറ്റായിട്ട് വരുമ്പോഴുള്ള അതേ മണം തന്നെയാണ് ഈ വെള്ളത്തിന്. ഒന്നെങ്കിൽ ഇത്രയും നാളും ഈ വാട്ടർ ബോട്ടിലിൽ കൊണ്ടുവന്നത് ഏതോ ഒരു മദ്യമാണ്. ഇല്ല, നിനക്കെന്തറിയാം? അറിയാൻ മേലാത്ത കാര്യം പറയരുത്. നീ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വാട്ടർ ബോട്ടിൽ ഞാൻ പോവാ. മിടുക്കി, ഇനി എന്നും ഇതുപോലെ ചോദിച്ചു മേടിക്കണം. ടാറ്റാ.
തന്നെ. പോലീസുകാർ വന്നപ്പോൾ അങ്ങേര് തളർന്നില്ല. പക്ഷേ സ്വന്തം മോളാണ് ഒറ്റക്കൊടുത്തതെന്ന് അറിഞ്ഞപ്പോൾ അങ്ങേർക്ക് താങ്ങാനായില്ല. നീ ഞാനും ഒക്കെ പട്ടിണി കൂടാതെ കിടക്കാൻ വേണ്ടിയാ അങ്ങേര് വാറ്റിയിരുന്നത്. നിനക്കല്പം വിവരം വെച്ചപ്പോൾ ചോറ് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലേ. അമ്മേ, എനിക്കിനി നിന്നെ കാണണ്ട. ഞങ്ങൾക്ക് ഇനി ഇങ്ങനൊരു മകളുമില്ല. അന്നമോളെ, അന്നമോൾ എന്താ ഇന്ന് സ്കൂളിൽ പോവാത്തത്? അമ്മ പറഞ്ഞു ഇനിയും തൊട്ട് സ്കൂളിൽ പോകണ്ടെന്ന്. അമ്മ വെറുതെ പറഞ്ഞായിരിക്കും. മോള് വേഗം ഒരുങ്ങ, നമുക്ക് ഒരുമിച്ച് സ്കൂളിലേക്ക് പോവാം. ടോമിച്ച, താങ്കൾ ചെയ്ത തെറ്റിന്റെ ആഴം എത്ര വലുതാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനെയും അവന്റെ കുടുംബത്തെയും നശിപ്പിക്കുന്ന മദ്യം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ കാര്യത്തിലേക്ക് തന്റെ മകളെ കൂടെ വലിച്ചെടുക്കുകയും ചെയ്തില്ലേ? മുതിർന്നയാളായിട്ടും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും താങ്കൾ അത് ചെയ്തു. ഒരു തവണ പോലും തെറ്റാണ് ചെയ്തിരുന്നതെന്ന അവബോധം നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ ഭാര്യ ഹവ്വയുടെ പാപം ആവർത്തിച്ചു. തെറ്റാണ് തന്റെ അച്ചാച്ചൻ ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ നിങ്ങളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, മദ്യമെന്ന നുരയ്ക്കുന്ന ലഹരിയോടുള്ള വെറുപ്പുകൊണ്ടായിരുന്നു. എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ മഹാപാപിയാണ്. ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ കൊണ്ട് പോലും ഞാൻ മദ്യം വിതരണം ചെയ്യിച്ചു. എന്തു ശിക്ഷയ്ക്കും ഞാൻ തയ്യാറാണ്. നല്ലത്. പശ്ചാത്താപത്തെക്കാൾ വലിയൊരു മാനസാന്തരമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഹാ, മോൾ ഒരുങ്ങിയോ? ആ. ദയാച്ചാ, നമ്മുടെ മോള്. മോൾക്കുള്ള സമ്മാനം. ഹായ് മോടെ അച്ഛൻ, ഇനി ഒരു തെറ്റും ചെയ്യില്ല.